നിഖിൽ ഡേവിസ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. നിഖിൽ, നമുക്കറിയാം ഏതാണ്ട് 6.5 പതിറ്റാണ്ടോളം പാരമ്പര്യമുള്ള ഒരു തിയേറ്ററാണ്. പിന്നീട് ആദ്യകാലത്ത് നല്ല സിനിമകൾ കളിച്ച് പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ അഡൽസ് ഓൺലി സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു തിയേറ്ററായി മാറുന്നു. അതിന്റെ ചീത്തപ്പേര് അതിന്റെ ഉടമകൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ടായതും പിന്നീട് ഡോക്ടർ ഗിരിജ നടത്തിയ വലിയ തിരിച്ചുവരവ്, നല്ല സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആ ചീത്തപ്പേരൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു പോരാട്ടം, നമ്മളെല്ലാവരും അത് വാർത്തയാക്കുകയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ അവർക്ക് സംഭവിക്കുന്ന എന്താണ്? ഏത് തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുന്നു? അനൂപ്, സമാനമായ ഒരു പ്രതിസന്ധി അവർക്ക് 7-8 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ ഓൺലൈൻ സൈറ്റ് മുഖേന അധിക ചാർജ് ഈടാക്കാതെ സിനിമ പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഒരു തീരുമാനമായിരുന്നു അന്ന് ഗിരിജ തിയേറ്റർ ഉടമ സ്വീകരിച്ചിരുന്നത്. അപ്പൊ അവരുടെ ഓൺലൈൻ സൈറ്റ് വഴി, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി അധിക സർവീസ് ചാർജ് ഈടാക്കാതെ ടിക്കറ്റ് നൽകുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്ന ശേഷം അവർ കഴിഞ്ഞ 7-8 മാസമായി അവർക്കെതിരെ വ്യാപകമായി ഇതുപോലെ ഒറ്റപ്പെടുത്തി ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ള ഒരു ശൈലിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഈ മേഖലയിൽ സിനിമാ ടിക്കറ്റ് ബുക്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ കൂടുതൽ തുക ഈടാക്കുന്നു എന്നുള്ളൊരു പരാതി നിലനിൽക്കുകയാണ്. വളരെ ജനോപകാരപ്രദമായ ഒരു നടപടി ഈ ഗിരിജ തിയേറ്റർ ഉടമയുടെ ഭാഗത്തുണ്ടായി. അപ്പം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരം അധിക സർവീസ് ഈടാക്കാതെയുള്ള ഈ ഒരു ടിക്കറ്റ് ബുക്കിങ്ങിനോട് സിനിമ പ്രേക്ഷകർ വളരെ അനുകൂലമായി പ്രതികരിച്ചു. ഗിരിജ തിയേറ്ററിനെ പോലെ തന്നെ മറ്റുള്ള തിയേറ്ററുകാരും ഈ ഒരു പാത പിന്തുടരണം എന്ന് വ്യാപകമായ ഒരു അഭിപ്രായങ്ങൾ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗിരിജ തിയേറ്റർ ഉടമയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക, പ്രത്യേകിച്ച് ഒരു സൈബർ ആക്രമണം നടത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോയത്. അപ്പോൾ ഇത് ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് ഗിരിജ തിയേറ്റർ ഉടമ പറയുന്നു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ്. പ്രത്യേകിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഇതിന്റെ ഒരു അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അരുൺ.